ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ സേ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടൊക്കെ വന്നു ആൻഡ് ഈ റീവാലുവേഷന് അപ്ലൈ ചെയ്താൽ മാർക്ക് കൂടുമോ, അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ പൊതുവെ ഇപ്പോൾ ഈ റീവാലുവേഷനൊക്കെ ആപ്ലിക്കേഷൻ വിളിച്ചാൽ ഇപ്പോൾ വിദ്യാർത്ഥികളോട് സംശയിക്കും, ഇപ്പോൾ ഒരു മാർക്ക് മതി ജയിക്കാൻ. സോ റീവാലുവേഷൻ കൊടുത്താൽ ഒരു മാർക്ക് കൂടുമോ, അതുപോലെ തന്നെ ആൻഡ് ഈ റീവാലുവേഷന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കൊക്കെ ഇൻക്രീസ് ആകുമോ അല്ലെങ്കിൽ ഉള്ള മാർക്ക് കുറഞ്ഞു പോകുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ആയിരിക്കും. സോ ഈ വീഡിയോ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ റീവാലുവേഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചറിന് അറിയുവാൻ സാധിക്കില്ല ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുണ്ട് എന്ന്. ആൻഡ് ഇപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടീച്ചർ ഒരു മാർക്ക് മതിയല്ലോ കുട്ടിക്ക് പാസ്സാൻ, അങ്ങനെ ഹാഫ് മാർക്കൊക്കെ ഇട്ട് ജയിപ്പിക്കും. പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ നോക്കുന്ന ടീച്ചറിന് അറിയുവാൻ സാധിക്കില്ല. സോ അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഈ റീവാലുവേഷൻ നമ്മൾ എഴുതിയത് അനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ റിസൾട്ട് വന്ന് കഴിഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒത്തിരി പേരിൻ്റെ റിസൾട്ടിൽ നോ ചേഞ്ച് എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കിട്ടിയ മാർക്കിൽ വലിയ മാറ്റമൊന്നുമില്ല, അതാണ് നോ ചേഞ്ച് എന്നേ കാണിക്കുകയുള്ളൂ. ആൻഡ് ഈ അപ്ലൈ ചെയ്ത എല്ലാവർക്കും മാർക്ക് ഇൻക്രീസ് ചെയ്യും അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ റീവാലുവേഷൻ്റെ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ അതിൻ്റെ ചെക്കിങ് ഞാൻ ഇപ്പോൾ സേ എക്സാമിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾ എഴുതിയതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ റീവാലുവേറ്റ് ചെയ്യുന്ന ആ പേപ്പറിൽ നമ്മൾ എഴുതിയിരിക്കണം. ഇപ്പോൾ ഒന്നും എഴുതാണ്ട് ഇപ്പോൾ നമ്മൾ വെറുതെ കൊണ്ട് റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കിട്ടില്ല. അതിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ആൻസർ കീയുമായിട്ട് ഇപ്പോൾ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടൻറ്റ് എഴുതിയിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അവിടെ മാർക്ക് ഇൻക്രീസ് ചെയ്യുള്ളൂ. ആൻഡ് അതുപോലെ ഇപ്പോൾ ഈ ഫെയിലായ വിദ്യാർത്ഥികൾക്ക്, സോ നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ ഫെയിലായ വിദ്യാർത്ഥികൾ, നിങ്ങൾ എന്തായാലും റീവാലുവേഷൻ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിൻ്റ് ആ ടീച്ചറെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാകുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇയറും കൂടി എക്സാം എഴുതേണ്ടി വരും. സോ അങ്ങനത്തെയൊക്കെ ജസ്റ്റ് മിസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുകയാണ് ബെസ്റ്റ് ചോയ്സ്. ആൻഡ് ഇപ്പോൾ ഈ റീവാലുവേഷൻ കൊടുത്താൽ ഇപ്പോൾ ചില ടീച്ചേഴ്സ് ഉണ്ടാവും, ഈ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരിപ്പോൾ മാർക്കിങ് ആഡിങ്ങൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഒരു കുട്ടിക്ക് മലയാളത്തിന് 90 മാർക്സ് ആയിരുന്നു, പക്ഷേ ആ കുട്ടിക്ക് റീവാലുവേറ്റ് ചെയ്തപ്പോൾ അത് 100 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 10 മാർക്കിൻ്റെ വേരിയേഷനാണ് ആ കുട്ടിയുടെ പേപ്പറിൽ വന്നത്. സോ അങ്ങനെയൊക്കെ മിക്ക അങ്ങനെയും വേണമെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ മാർക്ക് അവർക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. സോ അങ്ങനത്തെ നമുക്ക് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേപ്പറിൽ ഇപ്പോൾ നിങ്ങൾ പലരും നല്ലപോലെ എഴുതിയിട്ടുണ്ടാവും, മേ ബി നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മാർക്കിൽ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്, വേണ്ടി റീവാലുവേറ്റ് ചെയ്താൽ നല്ല മാർക്കും വരാം. ഞാൻ പറഞ്ഞുള്ളൂ ഇതെല്ലാം നമ്മൾ എഴുതിയതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ആ 90 മാർക്ക് 100 മാർക്ക് എഴുതിയ ആ കുട്ടിക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, ആ കുട്ടി നല്ലപോലെ ആ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് 10 മാർക്ക് എക്സ്ട്രാ കിട്ടിയത്. ഇപ്പോൾ വെറുതെ എഴുതിയ കുട്ടിക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പാടില്ല നമ്മൾ എന്തൊക്കെയാണ് എഴുതി വെച്ചത്, വെറുതെ ഇങ്ങനെ എല്ലാ ആൻസറൊക്കെ ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചു, അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകുമല്ലോ നിങ്ങൾ എക്സാം എങ്ങനെയൊക്കെയാണ്. സോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്കിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ഈ ഫെയിലായ വിദ്യാർത്ഥികളെ ഒന്നുകൂടി പറയുകയാണ്, ഇപ്പോൾ ഒരു മാർക്ക് 2 മാർക്ക് അങ്ങനെ ഫെയിലായ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണം. അങ്ങനെയും ഇപ്പോൾ ഫെയിലായ വിദ്യാർത്ഥിക്ക് ഒരു മാർക്കൊക്കെ അവർക്ക് ഇൻക്രീസ് ചെയ്ത് അവർ പാസ്സായിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെയൊക്കെ ഈ റീവാലുവേഷൻ റിസൾട്ട് നോക്കാം. ഇപ്പോൾ മുമ്പുണ്ടായ മാർക്കും പിന്നീട് കിട്ടിയ മാർക്കും, അതുപോലെ തന്നെ നോ ചേഞ്ച് ആയ വിദ്യാർത്ഥികൾ, അങ്ങനെ ഒത്തിരി അവിടെ കുറേ പേര് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു രീതി മനസ്സിലാവും. ആൻഡ് ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഫെയിലായ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇപ്പോൾ അവർക്ക് ഒരു മാർക്കിനൊക്കെ A+ പോയവരുണ്ടാവും, അതുപോലെ അവരുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ ഉള്ള വിദ്യാർത്ഥികളുണ്ടാവും. സോ അങ്ങനെ പല കാറ്റഗറിയുണ്ട് നമ്മുടെ ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ പറഞ്ഞു എഴുതിയതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്ക് കിട്ടുന്നത്. ആൻഡ് ഇൻ കേസ് ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതായത് ഇപ്പോൾ ഒരു മാർക്ക് 2 മാർക്കൊക്കെ നിങ്ങൾക്ക് മേ ബി ഇപ്പോൾ ലാംഗ്വേജസിനൊക്കെ ആണെങ്കിൽ കൂടാൻ, ഡെഫിനറ്റ്ലി അത് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു മറന്നു, അതായത് ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയവയ്ക്കൊക്കെ നിങ്ങൾക്ക് മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യണം. മേ ബി നിങ്ങൾക്ക് SAലൊക്കെ റീവാലുവേറ്റ് ചെയ്യാൻ നേരത്ത് മാർക്ക് കൂടാൻ നല്ല ചാൻസസ് ഉണ്ട്. ആൻഡ് ഈ റീവാലുവേഷൻ്റെ വാലുവേഷനെ കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ ഒരു ടീച്ചറായിരിക്കും നിങ്ങളുടെ ഈ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടീച്ചർ വാലുവേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ 2 ഒരു ടീച്ചർ നോക്കുന്നതായിരിക്കും.
അതായത് 10% എബവ് നിങ്ങൾക്ക് മാർക്കിന് വേരിയേഷൻ ഉണ്ടെങ്കിലാണ് ഇപ്പം അടുത്ത ടീച്ചർ നോക്കുന്നതായിരിക്കും. സോ അങ്ങനത്തെ എങ്കിൽ ഡബിൾ വാലുവേഷൻ കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഇപ്പം നിങ്ങളുടെ റീവാലുവേഷൻ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ള മാർക്കിനേക്കാളും കുറവില്ല, നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ മാർക്ക് എത്രയാണ് അത്ര ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ മാർക്ക് തന്നെ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഇപ്പം കിട്ടിയ മാർക്കിൽ നിന്നും നിങ്ങളുടെ മാർക്ക് കുറയില്ല. ആൻഡ് ഈ റീവാലുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് 10% എബവ് നിങ്ങൾക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 10 marks അല്ലെങ്കിൽ 9 marks ഒക്കെ നിങ്ങൾക്ക് അധികം കിട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് 500 rupees നിങ്ങൾ പേ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. സോ ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.